يا اشرف الخلق نبي محمد رسول الله ങ്ങളുടെ ഹരീത്തുകൾ മനപ്പാടമാക്കിയ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാ, ഓ എന്റെ മുമ്പിലെ ആറ് വിഭാഗം പെണ്ണിനെ നീ കല്യാണം കഴിക്കാൻ പാടില്ല. ഓ എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളെ ഭർത്താവാകുന്നതിന് മുമ്പ് ആലോചിച്ചോളൂ, എങ്ങനത്തെ പെണ്ണിനെയാ കഴിക്കരുതെന്ന് പറഞ്ഞത്. ലാ അന്നാന വല മന്നാന വല ഹന്നാന വല തുങ്കിഹോ ഹന്നാക്കാ വല ബറാക്കാ വല ശദ്ദാക്കാ. ആറ് വിഭാഗം പെണ്ണിനിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ കുടുങ്ങിപ്പോവും, പിന്നെ തൊലാക്ക് ചെല്ലേണ്ടി വരും, കുടുംബം കൊഞ്ഞാട്ടായി പോവും. അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോ ആ പെണ്ണിനെ കുറിച്ച് നല്ലോണം ആലോചിച്ചോളൂ. ഏതാ കഴിക്കണ്ടെന്ന് പറഞ്ഞതല്ല അന്നാന അന്നാനായാകുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. എന്താണ് ഈ അന്നാന എന്ന് പറഞ്ഞാൽ അല്ലതീറും എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണ്ട. അനങ്ങിയ സങ്കടം പറഞ്ഞു, എപ്പം നോക്കിയാലും തേങ്ങിക്കരു, എന്ത് കേട്ടാ ജലദോഷം പിടിച്ചിട്ടല്ല സങ്കടമാണ്. ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കെട്ടാൻ പോണം. അതൊക്കെ ഉണ്ടോ എന്ന് കല്യാണം കേൾക്കണേനെ മുമ്പ് ആ പെരി പോയി ഒന്ന് അന്വേഷിക്കും. അങ്ങനെ കുറുമ്പുണ്ടോ ഉണ്ടെങ്കിൽ കെട്ടാനൊക്കെ ചോർക്കുണ്ടായിട്ട് കാര്യം, കുറുമ്പുണ്ടായി എല്ലാ ചോർക്കും കുറുമ്പിലാണ്. അന്നാനയായ പെണ്ണിനെ കല്യാണം കഴിക്കണ്ട. അതേ ഏത് സമയത്തും സങ്കടം പറയുന്ന പെണ്ണ്, എപ്പോഴും തലവേദനയുള്ള പെണ്ണ്, വീട്ടിൽ കണ്ട കയറി വരുമ്പോഴേ കണ്ടോ നിങ്ങൾ അനിയന്റെ ഭാര്യ കാട്ടിയ പണി കണ്ടോ, ഇവിടെ ഇന്നെന്താ പേര്? ഞങ്ങളുടെ ഇളച്ചി മുത്തച്ചി. പേരിട്ടിട്ടില്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു പേരിടണം. അനിയന്റെ ഭാര്യ ഞങ്ങളെ മക്കളി ഇളച്ചിയാണ്, ജ്യേഷ്ഠന്റെ ഭാര്യ കുറച്ച് മുത്തച്ചി. ഇവിടെ എന്താ പറയാ? ആ അങ്ങനെയും പോത്തർച്ചി എന്ന് പറയാനില്ല. നാളെ ഞാൻ മംഗലാപുരത്ത് വരാം. മംഗലാപുരത്ത് ഞങ്ങൾക്ക് ഈ പള്ളിക്കൊരു ബോറ് വേണം. ഞാൻ പറഞ്ഞു പള്ളി എല്ലാവരും ഉഷാറാക്കാൻ നോക്കണം, ബോറാക്കാനാ നോക്കണം. അപ്പൊ ബോറാണ് അവിടെ കിണറ്. ഞാൻ പറഞ്ഞ പേര് വല്ലതേ ബോറായി പോയി. ബോറ് തന്നെ പറയുന്നത് ഇവിടെയും ബോറെന്ന് അറിയാം. ഞാനറിയാതെ പറഞ്ഞിട്ട് നിങ്ങൾ ഞമ്മളെ വണ്ടി തടുത്തിട്ടുണ്ട്. നമ്മള് അറിയാതെ പറഞ്ഞു. ഞാൻ മംഗലാപുരത്ത് മാത്രം പറഞ്ഞു, ഇവിടുത്തെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. അത് ഓരോ നാടിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പുറത്തു പോയി നോക്കണ്ട ഓരോ വർത്തമാനം. ചീത്ത പറയാൻ പറ്റിയ വാക്കാണ് മലപ്പുറം ഭാഷ. ഒരാളെ ചൂടാക്കാൻ പറ്റിയ വാക്കാണ്. നിന്റെ ഫാദറിന്റെ ഹെഡ് എന്ന ആർക്കും വലിയ ഉഷാറും അത് പകരമൊന്നും പറഞ്ഞു. എന്റെ വാപ്പാനെ തലാന്നൊക്കെയാണ് പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവും. അതാണ് ചീത്തരാൻ പറ്റിയ വർത്തമാനാണ് മലപ്പുറം ഭാഷ. ഞാൻ ഇപ്പൊ അത് വിശദീകരിച്ചു. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, അന്നാരയായ പെണ്ണിനെ നീ വിവാഹം ചെയ്യരുത്, നീ കല്യാണം കഴിക്കാൻ പോകരുത്. കംപ്ലൈന്റ് വല്ലാതെ പറയുന്ന തേങ്ങനടിക്കുന്ന പെണ്ണ്, വിഷമിപ്പിക്കുന്ന പെണ്ണ്, തലവേദന ഉണ്ടാക്കുന്ന പെണ്ണ്, ആ പെണ്ണിനെ നീ കല്യാണം കഴിക്കേണ്ടതില്ല. രണ്ടാമതോ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, വല മന്നാന മന്നാനയെയും കല്യാണം കഴിക്കണം. മന്നാന എന്ന് പറഞ്ഞാല് ചെയ്ത ഗുണങ്ങളിൽ ഇങ്ങനെ വിളിച്ചു വരെ നിങ്ങളെ എവിടുന്ന് നിങ്ങൾക്ക് വിസ കിട്ടിയ എന്റെ ആങ്ങളെ തന്നതല്ലേ നിങ്ങൾക്ക് വിസ, പിന്നല്ലേ നിങ്ങൾ വലിയ മൊയലക്കായത്. എന്തേനി നിങ്ങളെ അവസ്ഥ? മീൻ പിടിച്ചെടുക്കണ നിങ്ങളിപ്പോ ബോട്ടിന്റെ മൊയലാണേത്. എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ ആയത്? എന്തെങ്കിലും ഒരു കോളം ചെയ്ത കോള് അതിങ്ങനെ പറഞ്ഞ പറഞ്ഞ അഞ്ച് പാവം പാണ്ഡം വെച്ചിട്ടല്ലേ നിങ്ങൾ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത്. ഞാൻ ചെറുപ്പക്കാരോട് പറയും, കൈണപ്പരമ പെണ്ണിന്റെ ഒരു ഉറുപ്പെടുക്കരുത്.
ഇടുത്തങ്ങൾക്ക് സുഖം ഉണ്ടാവും. പിന്നെ നല്ല പെണ്ണുങ്ങൾ നിങ്ങളെ ഈ ഇച്ചിലും കൂടെ ഉള്ളത് നോക്കണ്ട, ഇവിടെ അല്ലാത്തവർക്കൊക്കെ മോശം മോശം മോശം. ഇവിടെ കുറച്ച് പെണ്ണുങ്ങൾ നല്ല ഉണ്ടാവും, അമ്മാവർക്കൊക്കെ വർക്കത്തിന്റെ അടകളെ ചെയ്തു പോയ ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണിനെ അത് ഓടി ചെറുപ്പത്തിൽ പഠിച്ചായിരിക്കും. വീട്ടുകാരോട് ചോദിച്ചാൽ മതി എങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഉണ്ടെങ്കിലേ വേഗം പോരി വേറെ പെണ്ണോക്കാം. വല മഞ്ഞാന ചെയ്തു പോയ അനുഗ്രഹങ്ങളെ പകൽത്തുല്യ അലരിക്ക കഥാപകഥ. നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴേക്ക് ഞാൻ ചായ എടുത്തു തന്നില്ലയോ, നിങ്ങളുടെ വസ്ത്രം ഞാൻ അലക്കിയില്ലയോ, ഞാനത് തേച്ചു വൃത്തിയാക്കിയില്ലയോ, നിങ്ങൾക്ക് വേണ്ടതല്ല ഞാൻ ചെയ്തു തന്നില്ലയോ, എന്നിട്ട് എനിക്കൊരു ദിവസം നാട്ടു പോകാനുള്ള അവസരം നിങ്ങൾ തന്നില്ലല്ലോ. എന്നിങ്ങനെ പെണ്ണ് പറഞ്ഞ് പെണ്ണ് ചെയ്ത കാര്യങ്ങള് ഓരോന്ന് എടുത്തു പറയുന്ന ശീലമുള്ള പെണ്ണിന് നിങ്ങളെ ഭാര്യയായി സ്വീകരിക്കല്ലോ. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുകയാണ്, രണ്ടാമതോ മഹാന്മാര് പറയുന്നു, വല ഹന്നാന ഹന്നാന എന്ന പെണ്ണ് നിങ്ങൾ കട്ടാ നിൽക്കണ്ട പുതിയ അപ്പിളാരെ. ഹന്നാനയെ എന്താണ് ഈ ഹന്നാന അല്ലത്തിന്നു ഇല്ലാതെ വേറെ ആരോടോ ഒരു ചെറിയ നെയ്യിനെ മുമ്പുണ്ടായിരുന്നു. ഇവൻ കല്യാണം കഴിയാനുണ്ട് വേറൊരാളുടെ ലൈനുണ്ടായിരുന്നു. ഇവൻ കല്യാണം കഴിച്ചിനേച്ചും ഓളെ ചിന്ത ഇവിടെയുണ്ട് മറ്റവന്റെ. സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹം മറ്റൊരാൾക്ക് പങ്കിട്ട് കൊടുക്കുന്ന ഭാര്യയെ നിങ്ങളെ കല്യാണം കഴിക്കണ്ട. ശാരീരിക ബന്ധത്തിൽ മാത്രമല്ല, നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കുന്ന പെണ്ണുണ്ടോ, അത് സിനിമാ നടന്മാരായാലോ ക്രിക്കറ്റ് താരന്മാരായാലോ ഫുട്ബോൾ താരങ്ങളായാലോ, നിന്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ വേറെ പെണ്ണിലേക്ക് മനസ്സ് കൊടുക്കുന്ന പെണ്ണാണോ, നിങ്ങൾക്ക് കെട്ടൽ യോജിച്ച പെണ്ണല്ലേ അല്ല. പഠിപ്പിക്കുകയാണ്, ഇനിയോ നീ കെട്ടാൻ പാടില്ലാത്ത മറ്റൊരു പെണ്ണാണ് വരാത്തോ ഹദ്ദാക്കാകുന്ന പെണ്ണിനെ നീ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞ ഹദ്ദാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം ഭർത്താവിന് സാധിക്കാത്ത പല കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുന്ന ചെയ്യിപ്പിക്കുന്ന പെണ്ണാണെങ്കിലും ഭർത്താവിന്റെ കപ്പാസിറ്റി നോക്കാതെ വാഹനം മാറ്റാൻ പറയുന്നവണ്ട്, വീട് വലുതാക്കാൻ പറയുന്ന പെണ്ണ്, വസ്ത്രം വാങ്ങിത്തരാൻ വേണ്ടി പറയുന്ന പെണ്ണ്, ഭർത്താവിന്റെ ജോലി എത്രയാ കൂലി എത്രയാ അയാൾക്ക് വരുമാനം എത്രയാ എന്നൊന്നും ആലോചിക്കാതെ സ്വന്തം കൂട്ടുകാരിയുടെ ഉടുപ്പ് കണ്ടപ്പോ, ആ വീട്ടിലുള്ള വാഹനം കണ്ടപ്പോ, ആ വീടിന്റെ പ്രൗഢി കണ്ടപ്പോ, അതേ അടുത്ത വീട്ടിലുള്ള സൗകര്യതകൾ കണ്ടപ്പോ, ഇതുപോലെ നമുക്കും വേണമെന്ന് നിർബന്ധിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ പേരാണ് ഹസാക്ക. ഹസാക്കയായ പെണ്ണിനെയും നിങ്ങൾ വിവാഹം ചെയ്ത് കൂടുന്നല്ലോ. എല്ലാവർക്കുള്ള മാതിരി എനിക്ക് എന്റെ ഭർത്താവ് എനിക്ക് എന്ത് വാങ്ങിത്തന്നാൽ അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം, ഭർത്താക്കന്മാരായ വെറുതെയല്ല ഭർത്താവ്, ഈ ഭർത്താക്കന്മാര് ചെറുപ്പം ഉണ്ടാക്കുന്നു ഒരു സാധനമൊക്കെ വാങ്ങിക്കൊടുക്കും കുറച്ച് വില കൂട്ടി പറയും. നമ്മളിപ്പോ കാസർഗോഡ് അങ്ങാടി അപ്പൊ കുറച്ച് ബംഗ്ലാദേശിലൊക്കെ ആൾക്കാരല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ ബോംബെയിൽ കുറച്ച് പർദ്ദം കൊണ്ടെങ്കിലും ഏതെടുത്താൽ ഇരുമിറ്റി അതൊന്നും എടുക്കുക അവിടെ അതിന്റെ അപ്പുറത്തുണ്ട് സീനത്ത് ടെക്സൈസ് ഒരു പേര് വന്നത് അവിടെ പോയി ഇങ്ങാണ്ട് ഒരു പത്ത് ഉറുപ്പിട്ട് ഒരു കവറും വാങ്ങാം ധൈര്യം കിട്ടുക ആള് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ള സീനത്തിന്റെ കവറാണ് എനക്കും വേണ്ടിട്ട് വാങ്ങിയത് ഇതിന്നിപ്പോ കളവ് ഇത്ര വേലൊന്നില്ല ഓൾക്ക് സന്തോഷം സീനത്ത് കയറിയിട്ട് പറഞ്ഞിട്ടൊന്നും പെണ്ണിന് സന്തോഷം ആ കുറച്ച് വില കൂട്ടി കണ്ണിച്ചോരല്ലാതെ പറയും ചെയ്യരുത് ആ ഇനിയിപ്പൊ ഈ ഐഡിയ നിന്നിപ്പോ ഒരു കൊല്ലത്തിന്റെ ഇവിടെ പോവണില്ല ഇതുകൊണ്ട് അങ്ങളോട് ഞങ്ങൾ പറഞ്ഞ ജുമാക്ക് കുറച്ചേരം ഇരിക്കും വണ്ടി ഇതൊരു സലാം വീട്ടി അടുത്ത സലാമാവും പൂട്ടില്ല
പിന്നെ ഇങ്ങനെ ഈ വിഷയൊക്കെ പുലിയർ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരാളുടെ വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഭർത്താക്കന്മാരോട് പറയേണ്ട കാര്യങ്ങൾ, നമ്മളെന്തിനാ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മീറ്റിംഗ് വെച്ച പെണ്ണുങ്ങളെ കയറ്റാതെ ജാതി കയറ്റി. അതുകൊണ്ട് ഇപ്പൊ സംഘടന ആകെ കുലുമനായിട്ടുണ്ട്. ഏക സിവിൽ കോഡിനും വേണ്ടിയിട്ട് പച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല. കോഴിക്കോട് ജില്ലയിൽ മുജാഹിദ് സുന്നി കിന്നി എല്ലാ അനവനാദികളും കൂടി രാഷ്ട്രപ്പം എന്തായാലും മുജാഹിദിലെ പെണ്ണുങ്ങന്മാർ പറഞ്ഞു ആ പറഞ്ഞ ശരിയല്ല എല്ലാത്തിനാ പിന്നെ ഞങ്ങൾ സമ്മേളനം കൂടി പെണ്ണങ്ങന്മാർക്ക് കൊടുക്കണ്ടോർത്ത് കൊടുത്തു അവിടെ എല്ലാരും കൂട്ടിക്കാണ്. മുജാഹിദീൻ ജമാഅത്തിനൊക്കെ നമ്മുടെ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പറയും ഇസ്ലാമിന്റെ കാര്യമല്ല. അതിന് ഇസ്ലാമിന്റെ ആൾക്കാർ, ഇസ്ലാമിന്റെ ആൾക്കാരെ ആവശ്യത്തിന് ഐക്യമാണ് ആദ്യം. മൂന്ന് തലാഖ് ഇല്ല, ഒന്നാ പോക മൂന്നാ പോക. സുന്നികൾ പറയും മൂന്നും പോകും, മുജാഹിദ് പറയും ഒന്നേ പോകും. നിങ്ങളൊക്കെ ഞാൻ 300 രൂപ കടമാണ്. അതിന് ആചാര്യക്ക് 300 ഞാൻ തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കുമ്പോ 300 അച്ചടിക്കും. 300 വീടിയ 300 വീടിയ 100 ഈ ചെറുപ്പ ഓരോരോ ദിവസം കൊടുത്തു. അതും അതാ പല തലാക്ക് 3-5 വിളിയാലും ഒന്നേ. മൂന്ന് പ്രാവശ്യമായിട്ട് ഓരോന്ന് വിളിഞ്ഞാലും ഇതിനൊരു തീരുമാനമാക്കണം. മുസ്ലിം സമുദായം അഹുലസുന്നത്തിനെ കൊച്ചാക്കാൻ വേണ്ടി പർദ ധരിച്ചതും പർദ ധരിക്കാത്തതുമായ തരുണീമണികൾ ചാനലിന്റെ മുമ്പിൽ അള്ളാഹു ആ സമുദായത്തിന് നന്നാക്കി കൊടുക്കട്ടെ. ഉലമല്ലേ അവർ പാലക്കാട് തങ്ങളുപ്പാപ്പാനെ കുറിച്ച് എന്തറിയാം? ഈ പെണ്ണിന് ആലിക്കുട്ടി ഉസ്താനെ കുറിച്ച് എന്തറിയാം? ആ ആലി നിങ്ങൾ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് ഈ മുജാഹിദിന്റെ പെണ്ണ് കൊണ്ട് പറയോ? ആ ഉലമാനല്ലേ ഈ കൊച്ചാക്കിയത്? അതിന് വഴി വെച്ചു കൊടുത്ത ആളുകൾ ശ്രദ്ധിച്ചോളണം. ഇനി അങ്ങനെ പണിക്ക് പോകരുത്. പെണ്ണിന് അവിടെ നടത്തിക്കരുത്. ഓര് അടിച്ചിട്ട് കാര്യം നല്ല മട്ടം പോലെ ചെയ്യട്ടെ. അതിനെന്നെ ഓർക്ക് സ്വർഗം കൊടുക്കും. മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ എന്റെ വിഷയം മാറ്റി പറയുകയില്ല. സ്വന്തം ഭർത്താവ് കൊണ്ട് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി നോക്കിയിട്ട് അതുള്ളതെല്ലാം പൊരുത്തപ്പെടുന്ന പെണ്ണുണ്ടോ ആ പെണ്ണിനെയാ നിങ്ങളെ ജീവിത സഖിയായിട്ട് കാണുകയുള്ളൂ. അതല്ലാതെ ഭർത്താവിനോട് വീണ്ടും വീണ്ടും വില കൂടിയത് വേണോ? എന്നിങ്ങനെ ഭർത്താവിനെ സാധിക്കാത്തത് നിർബന്ധിക്കുന്ന പെണ്ണിര് നിങ്ങളെ ജീവിത സഖിയാക്കല്ലോ. മൂന്നാമതോ പിന്നീട് മഹന്മാര് പറയുള്ളൂ വലാ ഭർറാക്കയായ പെണ്ണിനെ നിങ്ങൾ അതെ ഭർറാക്കയായ പെണ്ണിന് നിങ്ങൾ വിവാഹത്തിന് തിരഞ്ഞെടുക്കാൻ പാടില്ല. എന്താണ് ഭർറാക്ക എന്ന് പറയുന്നത്? മഹന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ ഒരുങ്ങിത്താങ്ങുന്നതിന് മുമ്പ് സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങുന്നതിന് പകരം അന്യ പുരുഷന്മാരെ മുമ്പിലേക്ക് അണിഞ്ഞൊരുങ്ങുന്ന പെണ്ണുണ്ടല്ലോ ആ പെണ്ണിനെ നിങ്ങളെ കല്യാണത്തിന് കൂട്ടണ്ട കേട്ടോ. ആ പെണ്ണിനെ നിങ്ങളെ ഭാര്യയായി സ്വീകരിക്കണ്ട കേട്ടോ. സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ വൃത്തിയോടുകൂടെ ചെല്ലുന്ന പെണ്ണ് സ്വന്തം ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന പെണ്ണ്. ഓ എന്റെ ഉമ്മമാരെ സാഹൃദികമായി നിങ്ങളോട് പറയട്ടെ, അള്ളാന്റെ ഹബീബ് പറയുള്ളൂ രണ്ട് വിഭാഗം സ്ത്രീകളോട് എനിക്ക് വെറുപ്പാണ്. മുഹമ്മദ് റസൂലുള്ളാഹി. മൂന്ന് വിഭാഗം പെണ്ണുങ്ങളോട് എനിക്ക് വെറുപ്പാണ്. മുഹമ്മദ് റസൂലുള്ളാഹി. നബിതങ്ങൾ പറഞ്ഞു മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ. ഏതായി മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ? ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സുറുമയിടാത്ത പെണ്ണിനെ എനിക്ക് ഇഷ്ടമില്ല. ഭർത്താവിന്റെ മുന്നിൽ സുറുമട്ടില്ല. അതൊരു പെണ്ണിന്റെ നല്ല സ്വഭാവ. ഇത് കല്യാണത്തിന് പോകുമ്പോഴാണ് ഭാര്യ തീർക്കുക. മരിച്ചോടത്തേക്കൊക്കെ പോകുമ്പോഴാ പൗഡർ ഇടണം. ഇവിടെ പോക്കണ്ട വിചാരിച്ചു ഇവിടെ മരിച്ചടക്കണം. ആള് മരിച്ചത് കാണാൻ പോവല്ലേ. ഇവിടെല്ലാത്ത നിങ്ങൾ നോക്കണ്ട. ഇവിടുത്തെ പെണ്ണുങ്ങൾ നന്നായി എന്ന് കരുതിയിട്ട് എല്ലോടുത്ത പെണ്ണുങ്ങൾ നല്ല നിങ്ങൾ ധരിച്ചു പോകരുത്. ഇവിടെ അങ്ങനത്തെ പെണ്ണുങ്ങളില്ല. ഭർത്താവ് അല്ലാത്തവരെ മുമ്പിലേക്ക് ഒരുങ്ങിത്താങ്ങി പോകുന്ന പെണ്ണ്, അത് മംഗലത്തിനായാലും സൽക്കാരത്തിനായാലും ടൂറിനായാലും
മയ്യത്തെ കാണാനായാലും ഓ എന്റെ പൊന്നുമോളെ, ഭർത്താവിന്റെ മുമ്പിലെ സൗന്ദര്യത പ്രകടിപ്പിക്കേണ്ടതൊരു മകനോ, അച്ഛന്മാരെ മുമ്പിലെ പ്രകടിപ്പിക്കുന്നവളാണോ, അല്ലാഹുത്താലയുടെ ശാപമുണ്ടോ? ആ പെണ്ണിന് നിങ്ങളെ ജീവിത സഖിയായി തെരഞ്ഞെടുക്കാൻ പാടില്ല. എന്നാലോ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, പിന്നെ ഒരു വിഭാഗം പെണ്ണിനെയും നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകണ്ട. ഏതാണ് ആ പെണ്ണെന്നറിയോ? ഭക്ഷണം കഴിക്കുന്നതിന്റെ നേരത്തെ പിണങ്ങി നിൽക്കുന്ന പെണ്ണ്, സ്വന്തം ഭർത്താവിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന പെണ്ണ്, നിങ്ങൾ കഴിക്കാനുള്ളത് കഴിച്ചോ, ഞാന് വേറെ ഇരുന്ന് കഴിച്ചോളാ എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ നിങ്ങൾ വിവാഹം ചെയ്യേണ്ടതില്ല. എന്നിങ്ങനെ ഏഴ് വിഭാഗം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത് നല്ലതല്ല എന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ലോ, നിങ്ങളെ ചില നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഓ എന്റെ ചെറുപ്പക്കാരെ, ഒരു കല്യാണം കഴിച്ചപ്പോ നിന്നേക്കാൾ ആരോഗ്യമില്ലാത്തവളാണെന്ന് കണ്ടപ്പോ ആ പെണ്ണിനെ നീ ആക്രമിച്ചൂടോ? ആ പെണ്ണിനെ നീ വേദനിപ്പിച്ചൂടോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി നിങ്ങളെ പറഞ്ഞതല്ലേ, ലായ പിറക്കു മുമ്പിനും മുമ്പിനാ ഇൻകരിഹമില്ലാ ഖുലുഖൻ റദിയമില്ലാ ആഹറോ. ഏതെങ്കിലും ഒരു മനുഷ്യനോ, ഏതെങ്കിലും ഒരു മുമ്പിനായ മനുഷ്യനോ, ഒരു മുമ്പിനായ ഭർത്താവ് മുമ്പിനായ പെണ്ണിനോട് പിണങ്ങാൻ പാടില്ല, അവരെ വെറുക്കാൻ പാടില്ല, അവരെ തള്ളി പറയാൻ പാടില്ല. അവളുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിനക്ക് പറ്റിയില്ല എങ്കിലോ അവളെ വേറെ സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടുമോ? ഒരു സ്വഭാവം ദുസ്വഭാവമായി, വേറെ സ്വഭാവം വളരെ ഉഷാറാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്വഭാവ ഗുണങ്ങൾ മോശമായതിന്റെ പേരിൽ ഓളോട് നിങ്ങളെ പിണങ്ങാൻ പാടില്ല. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഒന്നും കൂടെ പറയട്ടെ, നിങ്ങൾ നിങ്ങളെ ഭാര്യയെ സ്നേഹിക്കുന്നവരാണോ? എന്നാൽ സ്നേഹിക്കുന്ന കാര്യം നിങ്ങളെ ഭാര്യയോട് നിങ്ങൾ തുറന്നു പറയണം. ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിൽ ലഡും പൊട്ടിച്ച് നടന്നാ പോരാ, മനസ്സിൽ ലഡു പൊട്ടിച്ചുണ്ടായി ഓളെ മുമ്പ് പോയിട്ട് ഇത് തുറന്നു പറയണം. കരളെ എന്താ ഇവിടെ വിളിക്കല്, പെണ്ണുങ്ങളെന്താ വിളിക്കല്, എന്തെങ്കിലും ഇപ്പൊ നല്ല പേര് പോയിട്ടുണ്ട്, ഇങ്ങനെ അന്നം വിട്ട് കണ്ടു ഓളോടൊന്ന് പറയാം. എന്നോട് നിനക്ക് ഭയങ്കര സ്നേഹം, നീ കഴിഞ്ഞിട്ട് ഞാനിപ്പൊ ഇന്ന് വരും ഇവിടെ പതിന സക്കാവിസ്ഥാന് അള്ളാഹു ആഫിയത്തുള്ള ദുർഗായസ്വര കാട്ടി.